back to be the sunshine. ഞാൻ ഉമ. ഇന്നത്തെ എന്റെ വീഡിയോ ഫാം ഹൗസ് തീംഡ് പൗഡർ റൂം മേക്കോവർ ആണ്. കം ലെറ്റ്സ് സീ. പൗഡർ റൂം എന്നുള്ള ഈ സ്റ്റെൻസിൽ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. $2 $2 പകരം ഒരു $5 ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടിയത് കിട്ടും. അപ്പോൾ ആ പേപ്പർ ടു വോൾ ട്രാൻസ്ഫറും കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഫാം ഹൗസ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ കോസി ആൻഡ് ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈലിൽ കൂടുതൽ വൈറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ എലമെൻസും വുഡ് എലമെൻസൊക്കെ ആയിരിക്കും കൂടുതൽ. ഞാൻ പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗാൽവനൈസ്ഡ് മെറ്റൽ, നമ്മുടെ വിൻറ്റേജ് മിൽക്ക് ക്യാനിലേക്ക് ഗാൽവനൈസ്ഡ് മെറ്റൽ എലമെൻസ് ആണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഫ്ലോട്ടിംഗ് ഷെൽസ് ഉണ്ട് ഗാൽവനൈസ്ഡ് മെറ്റൽസിൻ്റെ. അതിലൊന്നിൽ കോട്ടൺ ഫ്ലവേഴ്സാണ് നമ്മുടെ സാധാ ഒരു ജാറിൽ. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസിൽ കുറേ സ്ട്രോയിനോട് റിസംബിൾ ചെയ്യുന്ന ഒരു സാധനം. അത് ശരിക്കും നമ്മൾ ഫോണിലൊക്കെ ഇവിടെ നടക്കുമ്പോൾ പുല്ലിൽ നിന്ന് പറിച്ചെടുക്കുന്ന കുറച്ച് സാധനങ്ങളാണ്, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാം ഹൗസ് സ്റ്റൈലിൻ്റെ വുഡ് എലമെൻ്റ് അല്ലെങ്കിൽ വുഡ് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടാങ് ടോപ്പറായിട്ടൊരു നാച്ചുറൽ ഫൈബറിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ട്. അതിലൊരു ചൈനീസ് മണി പ്ലാന്റും ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഫണ്ണി വേർഡിങ്സും. പൗഡർ റൂമിലെ ആക്സസറീസ് എല്ലാം തന്നെ യൂണിഫോമായിട്ട് ഗാൽവനൈസ്ഡ് മെറ്റലിൻ്റെ ആണ്. ഇപ്പം ത്രാഷ് ക്യാനും ബ്രഷും എല്ലാം തന്നെ ഗാൽവനൈസ്ഡ് മെറ്റലാണ്. എല്ലാം ആമസോണിൽ നിന്നുള്ളതുമാണ്. പൗഡർ റൂം വാനിറ്റിയുടെ ഫ്രണ്ടിലിടാൻ വേണ്ടി ഒരു ചെറിയ റഗ് ഞാൻ ആമസോണിൽ കുറേ അന്വേഷിച്ചു. ടാർഗറ്റിലും ഹോം ഗുഡ്സിലും ഒക്കെ അന്വേഷിച്ചു, എങ്ങനെ കിട്ടിയില്ല. അവസാനം ഡോളർ ട്രീന്ന് $1 കിട്ടിയൊരു പീസാണിത്. മെയ്ഡ് ഇൻ ഇന്ത്യയുമാണ്. ഹാൻഡ് സോപ്പ് ഡിസ്പെൻസറും ഗാൽവനൈസ്ഡ് മെറ്റലാണ്. പിന്നെ ഒരു ഗ്രീൻ എലമെൻറ്റിന് വേണ്ടിയിട്ട് ഒറിജിനൽ മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലിനാണ്. അപ്പോൾ ഫാം ഹൗസ് തീം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോപ്പ് ചുറ്റിയിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിലിൽ. ആ റോപ്പ് നോട്ടിക്കൽ ഡ്രോപ്പ് ഡോളർ ട്രീ എന്നുള്ളതാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആ ബോട്ടിലിൽ ചുറ്റിയിരിക്കുകയാണ്. പൗഡർ റൂമിലെ അവസാനത്തെ ഡെക്കോർ ഐറ്റം എന്ന് പറയുന്നത് ഒരു വുഡൻ സൈൻ ബോർഡാണ്. ഇവിടെ ഈ ടോയ്ലറ്റ് ബ്രഷിൻ്റെ അടുത്തുള്ള ഗ്ലാസ് ബൗളിൽ കാണുന്നത് ബേക്കിംഗ് സോഡയും വാനില എസൻസും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതെനിക്ക് ഫേസ്ബുക്കിൽ നിന്നോ മറ്റോ കിട്ടിയൊരു ടിപ്പാണ്. ബാത്റൂമിലെയൊക്കെ സ്മെൽ ഒഴിവാക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണത്. അണ്ടർ ദ സിങ്ക് ഞാൻ ഷെൽഫ് ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ഹാൻഡ് സോപ്പ് ഡിസ്പെൻസറും കുറച്ച് ഹാൻഡ് സോപ്പും വൈപ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡോളർ ട്രീ എന്നുള്ള കുറച്ച് ബാസ്ക്കറ്റുകളും യൂസ് ചെയ്തിട്ടുണ്ട്.